ഋഷഭ് ഷെട്ടി സംവിധാനം ചെയ്ത് അഭിനയിച്ച കന്നട ചിത്രം കാന്താര തിയേറ്ററിൽ വിജയമായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ കന്നഡ പതിപ്പ് കാണാൻ അത്രേണ്ടത് കൊണ്ടായിരിക്കണം അതിന്റെ മലയാളം ഇപ്പം റിലീസായിട്ടുണ്ട് ഡബ്ലർഷൻ റിലീസായിട്ടുണ്ട് അപ്പൊ എനിക്ക് തോന്നുന്നു പടത്തിലെ ഒറ്റവാചകത്തിൽ പറയുന്ന ആളുകളുടെ കഥ പറയുന്ന ഒരു സിനിമ കാര്യം തോന്നിയത് ഇത് കന്നഡിക സംസ്കാരത്തിനെ അല്ലെങ്കിൽ ആ ഒരു വിഭാഗം ആളുകളെ മാത്രം അഡ്രസ്സ് ചെയ്യുന്ന ഒരു സിനിമയല്ല പക്ഷെ ഇത് ഇന്ത്യ മുഴുവനായിട്ട് അഡ്രസ്സ് ചെയ്യുന്ന ഒരു സിനിമയായിട്ട് നമുക്ക് വേണമെങ്കിൽ കാണാം എന്ന് പറഞ്ഞാൽ ഇതിൽ ഇതിൽ മെജോറിറ്റി ഈ സിനിമയിൽ കാണിക്കുന്ന മെജോറിറ്റി ദ്രാവിഡ സംസ്കാരത്തിൽ ഊന്ന് നിൽക്കുന്നവരാണ് പക്ഷെ അവർക്ക് അവരുടെ അങ്ങോട്ടേക്ക് വന്ന ഒരു ഇൻവേഷൻ പോലെ നമ്മൾ ആര്യൻ ഇൻവേഷൻ നമ്മൾ ഇന്ത്യയിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഹിസ്റ്ററി ആണത് അപ്പോൾ അതുപോലെ അവരുടെ കയ്യിൽ നിന്ന് അവർക്ക് അവർക്ക് അവകാശപ്പെട്ട ഭൂമി അവർക്ക് അവർ കാടിൻ്റെ മക്കളാണ് അവർ അവർക്ക് അവകാശപ്പെട്ട അവരുടെ സ്വന്തം വീട് അവരിൽ നിന്ന് പറിച്ചെടുക്കാൻ നോക്കുന്നതും അത് കാട് ഒരു പോയിന്റ് വരെ നേച്ചറും അത് കഴിഞ്ഞ് അവർ തനിയേയും റെസിസ്റ്റ് ചെയ്യുന്ന ഒരു അങ്ങനെ ആ ഒരു റെസിസ്റ്റൻസിന്റെ ആ ഒരു ഒച്ചപ്പാടാണ് നമ്മൾ ഈ സിനിമയിൽ കാണുന്നത് അപ്പോ ഇതില് നമുക്ക് അതിൽ കാണാൻ പറ്റുന്നത് എന്താണ് ഇതില് ഈ പഞ്ചുരുളി എന്ന് പറയുന്ന ആ ദൈവം ആ ദൈവം തുടക്കത്തിൽ രാജാവിന്റെ കൂടെ പോവാൻ എന്ന് പറയുന്നത് തൻ്റെ ആളുകൾക്ക് അപ്പോഴും താനില്ലാത്ത സമയത്ത് രാജാവ് അവർക്ക് വേണ്ടി പ്രൊട്ടക്ഷൻ കൊടുക്കണം എന്നുള്ള അവർക്ക് താമസിക്കാൻ സ്ഥലം അവരുടെ അവരുടെ എല്ലാ കാര്യങ്ങളും നോക്കണം എന്നുള്ള ആ ഒരു പ്രൊട്ടക്ഷൻ അത് ഉറപ്പു വരുത്തിയിട്ട് മാത്രമാണ് കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടാണ് ശരിക്കും രാജാവിൻ്റെ പോകുന്നത് അപ്പോൾ അങ്ങനെ എന്നിട്ട് പറയുന്നുണ്ട് നിങ്ങൾ എന്തെങ്കിലും എൻ്റെ വാക്ക് എനിക്ക് തന്ന വാക്ക് നിങ്ങൾ മാറ്റുകയാണെങ്കിൽ ഞാൻ നിങ്ങളോട് ക്ഷമിച്ചാലും എൻ്റെ ഗുളികൻ നിങ്ങളോട് ക്ഷമിക്കില്ല ആ ഒരു ഇതിലാണ് സിനിമ തുടങ്ങുന്നത് തന്നെ അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു അൺടച്ചബിലിറ്റി എന്ന് പറയുന്ന ഒരു എലമെന്റിനെ അടുത്ത് പലയിടത്തായിട്ട് മഴച്ച് നിൽക്കുന്നുണ്ട് അതായത് ആ സിനിമയുടെ സിനിമയിലെ വില്ലൻ എന്ന് പറയുന്ന ലാൻഡ് ലോഡാണ് നമുക്ക് അവസാനം മാത്രമേ അറിയാൻ പറ്റുള്ളൂ ആ പക്ഷെ ആ സിനിമ ആ സിനിമയിൽ പലപ്പോഴായിട്ട് ആ ലാൻഡ് ലോണിൻ്റെ ഉള്ളിൽ ഈ ഒരു വില്ലനസ് ഒളിഞ്ഞു കിടപ്പണം അതായത് ആ ആ ഒരു വീട്ടിൽ വരുമ്പോൾ വീടിന്റെ ഉള്ളിലേക്ക് കയറ്റാൻ സമ്മതിക്കുന്നില്ല ഉള്ളിലേക്ക് കയറുമ്പോൾ ഒരു എനിക്ക് തോന്നുന്നു അയാളുടെ കൂടെ തന്നെ നിൽക്കുന്ന തോന്നുന്നു അയാളെ അടിക്കുന്നുണ്ട് അതുപോലെ തന്നെ പൈസ എറിഞ്ഞു കൊടുക്കുന്നത് എറിഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത് കയ്യിൽ കൊടുക്കാണ്ട് എറിഞ്ഞു കൊടുക്കുന്നു സംസാരിക്കുമ്പോഴും ഒരു ഗ്യാപ്പ് ഇട്ട് സംസാരിക്കുന്നു അപ്പൊ അവിടെ എല്ലാം അൺടച്ചബിലിറ്റിയുടെ ഒരു എലമെന്റുകൂടെ അതെ ആ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊരു ഇന്ത്യയുടെ ശരിയായിട്ടുള്ള ട്രൂ കളേഴ്സിനെ കാണിക്കുന്നത് നമ്മൾ പുറത്തോടെ എത്രത്തോളം ഈ ലാൻഡ് എന്ന് പറയുന്ന ആള് പഠിച്ച ആളാണ് എഡ്യൂക്കേറ്റഡ് ആണ് അയാൾക്ക് എല്ലാ കാര്യങ്ങളും അറിയാം നിയമസങ്ങളെല്ലാം അറിയാം അപ്പോൾ അയാൾ എഡ്യൂക്കേഷൻ പോലും ക്യൂർ ചെയ്യാൻ പറ്റാത്ത ഇന്ത്യയുടെ ഏറ്റവും റോയസ്റ്റ് ആയിട്ടുള്ള ആ ഒരു ആ ഒരു ഒരു അഹങ്കാരം ഇല്ല ഒരു ആ ഒരു ജാതിയിലേക്ക് ജാതിയിൽ ഊന്നിയ ആ ഒരു ശരിക്കും സ്വഭാവം അത് നമുക്ക് ഈ സിനിമയിൽ കാണാൻ പറ്റും പക്ഷെ അത് അതേ സെയിം സമയത്ത് തന്നെ ഈ ദൈവമായി തെയ്യമാകുമ്പോഴത്തേക്കും ദൈവമാകുന്നത് ഇതേ താഴ്ന്ന ജാതിയിലുള്ള ഇതേ ആളുകൾ തന്നെയാണ് അപ്പൊ അത് കാണാനായിട്ട് പോകുന്നുണ്ട് അതെ തെയ്യത്തിന്റെ അനുഗ്രഹം വാങ്ങിക്കുന്നുണ്ട് നമ്മൾ ഈ ലാൻഡ് ലോഡിന്റെ അച്ഛൻ തെയ്യത്തിനോട് നേരിട്ട് സംസാരിക്കുന്ന അനുഗ്രഹം നമ്മൾ കാണുന്നുണ്ട് പക്ഷെ ആ ഒരു ജാതി വ്യത്യാസം വരാതെയും അതെ അതെ അപ്പൊ അത് നമ്മൾ ആ ഒരു ജാതി വ്യത്യാസം അപ്പോഴവിടെ ഒരു സെക്കൻഡിലേക്ക് ഒരു ജാതി വ്യത്യാസം ഇല്ലാതെയും പിന്നെ അതിനുശേഷം ആ വേഷം എല്ലാം അഴിച്ചു വെച്ച് ശരിക്കുള്ള ജീവിതത്തിലേക്ക് വരുമ്പോഴേക്കും പെട്ടെന്ന് അവിടെ പൊങ്ങി വരുന്ന ഒരു റിയാലിറ്റി പോലെ ജാതി ഇതിൽ കാണിക്കുന്നുണ്ട് നന്നായിട്ട് അതുപോലെ തന്നെ ഇതിൽ എത്രത്തോളം നമ്മൾ നമ്മുടെ റൂട്ട്സിലേക്ക് നിൽക്കണം എന്ന് കാണിക്കുന്ന ഒരു സിനിമയാണ് കാരണം നമ്മൾ നമ്മുടെ ഇപ്പോൾ ഇതിൽ പല രീതിക്ക് അവർ കാട്ടിൽ നിന്ന് പുറത്തോട്ട് വരുന്നു ഇല്ലെങ്കിൽ ദ്രാവിഡ സംസ്കാരത്തിൽ നിന്ന് മാറി ആര്യൻ സംസ്കാരത്തിലേക്ക് വരുന്നു ഇതേപോലുള്ള ഒരുപാട് കാര്യങ്ങളിൽ നിന്ന് നമ്മൾ കാണുമ്പോൾ അതിലെല്ലാത്തിലും ഉണ്ടാക്കുന്ന ഒരുപാട് ടെൻഷൻസും പുറത്തുള്ള ഒരുപാട് സ്ട്രെസ്സുകളും അവർ കാണിക്കുന്നുണ്ട് ഈ സിനിമയിൽ അപ്പോൾ നമ്മൾ നമ്മുടെ റൂട്ട്സിലേക്ക് തിരിച്ചു വരിക എന്നുള്ളൊരു മെസ്സേജും കൂടെ കൊടുക്കുന്ന സിനിമയാണ് ഈ സിനിമ ഇപ്പം നമ്മൾ പൊളിറ്റിക്സ് വിട്ടിട്ട് പുറത്തേക്ക് വന്ന് ടെക്നിക്കൽ സൈഡ് നോക്കുകയാണെങ്കിൽ സിനിമയുടെ ടെക്നിക്കൽ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ആദ്യം എടുത്തു പറയേണ്ട ആ സിനിമയുടെ സൗണ്ട് എഫക്റ്റ് നമുക്ക് പറയാം അതായത് ഇപ്പോൾ ഈ ഗുളികം വന്ന് വിളിക്കുന്ന ഒരു സൗണ്ട് ഉണ്ട് സിനിമ ഇപ്പോൾ തുടങ്ങി അവസാന വരെയുള്ള അടുത്ത് രണ്ടു മൂന്ന് സ്ഥലങ്ങളിൽ മാത്രമേ ആ സൗണ്ട് ഉണ്ടെങ്കിൽ പോലും തിയേറ്ററിൽ നിന്നും പുറത്ത് പോയി കഴിഞ്ഞാൽ നമ്മളത് വിടാണ്ട് ഹോൾണ്ട് ചെയ്യുന്നുണ്ട് അല്ലെ ആ കൂകി വിളിക്കുന്ന സൗണ്ട് അതുപോലെ തന്നെ മഴ പെയ്യുന്നത് തീ കത്തി ആ പന്തത്തിൽ തീ കത്തുന്നതും കാട്ടുപന്നിയുടെ ശബ്ദം അപ്പം അങ്ങനെ എല്ലാം അതെല്ലാം എനിക്ക് ടെക്നിക്കൽ സൈഡ് കൂടെ മികച്ചത് എന്ന് പറയാൻ പറ്റുന്നൊരു അതെ അതെ അതേപോലെ നമുക്ക് കാണാൻ പറ്റുന്നത് ഇതിൽ സിനിമാറ്റോഗ്രഫി എല്ലാം മിക്കോറുള്ള ഷോർട്ട്സ് എല്ലാം രാത്രിയുള്ള പക്ഷെ എന്നാലും ഒരു വളരെ സ്റ്റാൻഡേർഡ് ആയിട്ട് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡിലും മേലെ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം കാരണം ഇതിൽ ഒരുപാട് കുറച്ച് സ്ഥലങ്ങളിലെ ആക്ഷൻ സീക്വൻസുകൾ ഉണ്ട് ഞാനിവിടെ നമ്മൾ കണ്ടിട്ടുള്ള എത്ര നല്ല ആക്ഷൻ സിനിമയാണെങ്കിലും ചിലപ്പോൾ ഏതെങ്കിലും ഒരു മൂവ്മെന്റിൽ ഇവർ ബാക്കിൽ വെച്ചിരിക്കുന്ന ലൈറ്റ് നമുക്ക് കാണാൻ പറ്റും ഷോർട്ടിൽ പക്ഷേ ഈ സിനിമയിൽ ഒരു 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 ഞാൻ ഞാൻ അങ്ങനെ ലൈറ്റ് ഇരിക്കുന്നതോ ഔട്ട് ഓഫ് പ്ലേസ് ആയിട്ട് എന്തെങ്കിലും സംഭവം വന്നതോ കണ്ടില്ല നമ്മൾ കന്നഡ അല്ലെങ്കിൽ തെലുങ്ക് ണെങ്കിൽ സ്റ്റീരോടിപ്പിക്കൽ ആയിട്ടുള്ള ഒരു ആക്ഷൻ സീക്വൻസുകൾ ആ സിനിമയ്ക്ക് ഉള്ളിൽ കാണും ഒരു ഹീറോ നിന്നിട്ട് അത് കെ ജി എഫിൽ പോലും ഉണ്ടെങ്കിലും നമുക്ക് അത്രയും ഒരു കൊള്ളില്ല എന്ന് നമുക്ക് പറയാൻ തോന്നിട്ടില്ല പക്ഷെ കുഴപ്പമില്ലായിരുന്നു പറയാം ഇതിന് പക്ഷേ അങ്ങനെ ഒരു ആക്ഷൻ സീക്വൻസ് നമുക്ക് കാണാൻ പറ്റില്ല ഒരു കാള ഇടയ്ക്ക് ഒരു ഫൈറ്റ് നടക്കുന്നുണ്ട് നമുക്കൊരു അൺറിയൽ ആണെന്ന് പറയാൻ തോന്നാറില്ല അത് നാച്ചുറൽ ആയിട്ട് എടുത്തിരിക്കുന്നു അത് അത് എനിക്ക് തോന്നുന്നു അതെല്ലാം അവരുടെ ആ ഒരു ഇവര് എന്താണ് ഇവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്ന് കാണിക്കുന്ന ഒരു ഇത് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഇവരുടെ ജീവിതത്തിന്റെ നിത്യമായിട്ടുള്ള കാര്യങ്ങളാണ് മനുഷ്യർ ഒരുമിച്ച് താമസിക്കുന്ന പോലെ തന്നെ ഇവർ മൃഗങ്ങളും ഒരുമിച്ച് താമസിക്കുന്നു വേട്ടയാടാൻ പോകുന്നു അവര് കാടിന്റെ എല്ലാ പ്രൊഡ്യൂസേഴ്സും അവർ ഉപയോഗിക്കുന്നു കാട്ടിലേക്ക് പക്ഷെ അത് അവരുടെ ആവശ്യത്തിന് മാത്രമേ അവരതവിടെ ഉപയോഗിക്കുന്നുള്ളൂ കിഷോറിന്റെ ഡി എഫ് ഒയിട്ട് കിഷോർ അതിലുണ്ട് കിഷോർ വന്നിട്ട് ആദ്യം വളരെ ശക്തമായിട്ട് തന്നെ അവർ റെസിസ്റ്റ് ചെയ്യുന്നുണ്ട് അത് അവരുടെ സ്ഥലമാണ് അവര് ജീവിക്കുന്നത് ആശ്രയിച്ചാണ് അത് പിന്നെ ഇതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം ഇവർ ഒരിക്കലും ആ ഒരു സിനിമയിൽ നമ്മൾ കാണുമ്പോൾ ഒരിക്കലും ഇവര് കാടിന് എഗെൻസ്റ്റ് അല്ലെ കാടിനെ നശിപ്പിക്കാൻ വേണ്ടി ഇവരൊന്നും ചെയ്യുന്നില്ല അവർക്ക് വേണ്ട കാര്യങ്ങൾ അവർ കാട്ടിൽ നിന്ന് എടുക്കുന്നു അവരുടെ എല്ലാം തിരിച്ച് കാട്ടിലേക്ക് തന്നെ പോകുന്നു അപ്പൊ ആ ഒരു ഇടയ്ക്ക് മരം മുറിക്കുന്ന ഒരു സീൻ സീനുണ്ട് അവര് തന്നെ പറയുന്നുണ്ട് എന്ത് വലിയ അവരത് പോവാൻ നോക്കുന്നുണ്ട് അതെ അതെ പക്ഷെ ആ മുറിച്ചോണ്ട് പോകുന്നത് ഈ ഡി എഫ് ഒരു പണി കൊടുക്കണം എന്നുള്ളൊരിതിലാണ് ഇവർ ഈ മുറിച്ചുകൊണ്ട് പോകുന്നത് അതിന് മുമ്പ് അതിന് അങ്ങനെയുള്ളതൊന്നും കാണുന്നില്ല ഇവർ ഒരു ഇവർ വല്ലപ്പോഴും വേട്ടയാടാൻ പോകുന്നു ഒരു പന്നിയെ കിട്ടുന്നു അവരതിനെ കൊണ്ട് തിരിച്ചു പോകുന്നു എന്നിട്ട് അവർ കഴിക്കുന്നു അപ്പോൾ നമുക്ക് വേണ്ടതെല്ലാം കാട് നമുക്ക് തരും പക്ഷെ നമ്മുടെ അത്യാഗ്രഹത്തിന് വേണ്ടതൊന്നും കാട് നമുക്ക് തരില്ല അത് അങ്ങനെ നിക്കുകയാണെങ്കിൽ നമ്മളുടെ എല്ലാവരുടെയും പതനം ആയിരിക്കും അവിടെ വരുന്നത് അപ്പൊ ആ ഒരു ഇപ്പോഴത്തെ നമ്മൾക്ക് തോന്നുന്ന ആധുനിക കാലത്തെ മനുഷ്യന്റെ ഏറ്റവും വലിയ നമ്മൾ മറന്നുപോയ ഒരു വലിയ സത്യമാണ് വേറെ കാടുമായിട്ട് അടുത്ത് ജീവിക്കുന്നവരെല്ലാം അങ്ങനെ തന്നെയാണ് കാര്യം അതെ അത് പുറത്തുനിന്ന് വരുന്നവർ നശിപ്പിക്കണം അല്ലെങ്കിൽ അതിൽ കൂടുതൽ കിട്ടണം എന്ന് വിചാരിക്കുക ആ ലാൻഡ് ലോഡ് ആണെങ്കിൽ തന്നെയും ആ സ്ഥലം നൂറ് നൂറ് ഏക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചെറിയ സ്ഥലം ല്ല അല്ലെങ്കിൽ കുറച്ചൊരിതല്ലാന്നുള്ളത് അപ്പൊ ആ സ്ഥലം കിട്ടി കഴിഞ്ഞാൽ ആദ്യം ചെയ്യാൻ പോകുന്ന കാട് മൊത്തം വെട്ടി നശിപ്പിച്ചിട്ട് അവിടെ ചിലപ്പോ അതെ അതെ അവർക്ക് അവിടെ മാറുന്നില്ലെങ്കിൽ അവർക്ക് അങ്ങനെയുള്ള ഒരു അവർക്ക് ഈ ഗുരുവൻ എന്ന് പറയുന്ന ആ ക്യാരക്ടറിനോട് ഈ ലാൻഡ് ലാൻഡിലോട് ചോദിക്കുന്നുണ്ട് നിനക്ക് നിന്റെ നീ ഈ ജോലി ചെയ്യുന്നത് കൊണ്ട് നിനക്ക് ആവശ്യത്തിനുള്ളത് കിട്ടുന്നുണ്ടോ എന്ന് ചോദിക്കും അപ്പോൾ അയാൾ പറയുന്നത് എനിക്ക് എന്റെ ആവശ്യത്തിനുള്ളത് കിട്ടുന്നുണ്ടോ ഇത് മതി എനിക്ക് കഴിഞ്ഞു പോവാൻ അപ്പോഴും ഇയാൾ ആ ഒരു എന്താണ് ഒരു ആധുനിക മനുഷ്യന്റെ അയാളുടെ സത്തായിട്ടുള്ള ആ ഒരു എനിക്ക് ഇനിയും വേണം എനിക്ക് കിട്ടുന്നതൊന്നും പോരാ എന്നുള്ളത് ആ ഒരു ഇത് ഇയാളിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ അയാൾ അതിന് സമ്മതിക്കാത്ത അതെ അഞ്ചേക്കർ സ്ഥലം ഞാൻ നിനക്ക് തരാം അപ്പൊ നിനക്ക് കുറച്ചും കൂടെ നന്നായിട്ട് ജീവിക്കാം കാശെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുഭവത്തിന് വേണ്ടിയാണ് എൻജോയ് ചെയ്യാൻ വേണ്ടിയാണ് അല്ലാതെ നിനക്ക് ഇങ്ങനെ എങ്ങനെയെങ്കിലും കഴിഞ്ഞുകൂടാൻ വേണ്ടിയല്ല എന്നൊക്കെ പറഞ്ഞ് അയാൾ എങ്ങനെയും ഇതിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ അപ്പോഴും അയാൾ അതിലൊന്നും വീഴാതെ അയാൾ റെസിസ്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് അപ്പൊ അത് നമുക്ക് കാണാൻ പറ്റുന്നു അതുപോലെ തന്നെ നമ്മൾ തിരിച്ചു ഈ സിനിമയുടെ കഥയിലേക്ക് വരികയാണെങ്കിൽ ഇതില് പഞ്ചുരുളി എന്ന് പറയുന്ന ആ ദൈവം ആദ്യം ഈ അവര് എപ്പോഴും ആ ദൈവം നിലനിൽക്കുന്നത് തൻ്റെ ആളുകൾക്ക് വേണ്ടി കാടിന് വേണ്ടി അത് വേണമെങ്കിൽ നമുക്ക് നേച്ചർ ആൾ നേച്ചറിന്റെ മക്കൾക്ക് വേണ്ടി എപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ള രീതിയിൽ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ എന്ത് സംഭവിച്ചാലും നേച്ചർ നേച്ചർ തരാനുള്ളതെല്ലാം തരും അവർ പ്രൊട്ടക്ട് ചെയ്യാനുള്ളതെല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യും അപ്പൊ പഞ്ചുരുളിയെ ആ രാജാവ് വന്ന് വിളിച്ചുകൊണ്ട് പോകുമ്പോൾ പഞ്ചുരുളി ആദ്യം പറയുന്ന നിങ്ങൾ നിങ്ങളുടെ ശബ്ദം പോകുന്ന അതെ എൻ്റെ ശബ്ദം പോകുന്ന ദൂരത്തോളം എൻ്റെ മക്കൾക്ക് കൊടുക്കണം എന്നിട്ട് എന്തെങ്കിലും നിങ്ങൾ വാക്ക് തിരിച്ചു എടുക്കുകയാണെങ്കിൽ ഞാനും തിരിച്ചു വരും പക്ഷെ അന്ന് ഞാൻ നിങ്ങളോട് ക്ഷമിച്ചാലും എൻ്റെ ഗുളികയും നിങ്ങളോട് ക്ഷമിക്കില്ല അതുതന്നെയാണ് നമ്മൾ ഈ സിനിമയുടെ അവസാനവും കാണുന്നത് ഇടയ്ക്ക് വെച്ച് കാണാതായി പോകുന്ന തെയ്യം പഞ്ചുരുളിയുടെ തെയ്യമാണ് പക്ഷെ അത്രയും നാളും കെട്ടിയിട്ടില്ലാത്ത തെയ്യമായിട്ടുള്ള ഗുളികൻ അപ്പോൾ ഉയർന്നു വരികയാണ് ഗുളികൻ്റെ വാള് കിട്ടുന്നതും അത് കഴിഞ്ഞ് ഗുളികനായി അവിടെ മുഴുവൻ അവർക്ക് വേണ്ടി പോരാടി അവര് അവര് തിരിച്ച് എന്താണോ അവരുടെ അവരുടേതായിരുന്നത് അത് തിരിച്ചു കിട്ടുകയും അത് കഴിഞ്ഞ് അതിനു സഹായിക്കുന്നവരെല്ലാരെയും ചേർത്ത് പിടിക്കുകയും ചെയ്യുന്നു പിന്നെ എഴുന്നേക്കുന്നത് ദൈവമായിട്ടാണ് ഒരു പുനർജന്മം പോലെ അതെ അതെ എന്നിട്ട് നമ്മൾ ഏറ്റവും അവസാനം ആ ഗുളികൻ തെയ്യം കെട്ടുമ്പോഴും ഇതിനെ സഹായിച്ച എല്ലാ ആളുകളുടെയും കൈ ഇങ്ങനെ ചേർത്ത് പിടിച്ച് നിങ്ങളുണ്ട് ഞങ്ങളുടെ കൂടെ എന്നുള്ളതില് അതെ അതെ അപ്പോ അങ്ങനെ അത് വല്ലാതെ ഒരു ഗൃഹാതുലത്ത് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ പറയാം കാരണം നമ്മൾ എപ്പോഴും നമ്മുടെ തിരിച്ച് നമ്മൾ എന്താണെന്ന് നമ്മൾ അറിയുന്നത് നമ്മൾ തിരിച്ച് നമ്മുടെ വേരുകളിലേക്ക് എത്തുമ്പോഴാണ് അപ്പോൾ ആ വേരുകളിലേക്ക് വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷവും സമാധാനവും അതാണ് ഈ സിനിമ കാണിക്കുന്നത് നമ്മൾ എത്രത്തോളം നമ്മൾ വലുതായി നമ്മൾ എത്രത്തോളം ആധുനികമായി അല്ലെങ്കിൽ അങ്ങനെ ഒരു രീതിയിലേക്ക് നമ്മൾ വന്നാലും നമ്മൾ ആരാണെന്ന് നമ്മൾ തിരിച്ചറിയണം എന്താണെന്ന് തിരിച്ചറിയണം തുടങ്ങി അവിടെ തന്നെ നമ്മൾ തിരിച്ചെത്തുന്നു ഇതെല്ലാമാണ് അവർ കാണിക്കുന്നത് അതുപോലെ തന്നെ മാജിക്കൽ റിയലിസത്തിന്റെ ഒരു എലമെന്റ് സിനിമയിലുണ്ട് സിനിമ ശരിക്കും ഫിക്ഷണൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചില പോയിന്റുകളിലെത്തുമ്പോ ആണ് എന്ന് പറയാം അതായത് ഇപ്പം കാട്ടു പന്നിയുടെ രൂപത്തിൽ വരുന്ന ഗുളികൻ പിന്നെ ഇടയ്ക്ക് എവിടേക്കോ ഡി എഫ് ഒ അവർക്കൊരു ഇത് ദൈവത്തിന്റെ ഒരു പോർഷൻ കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ മണ്ണ് കുഴിക്കുമ്പോൾ അവർക്ക് കിട്ടുന്നുണ്ട് എന്നാൽ നോൺ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ഇതാണ് കാര്യം അയാളുടെ ഒരു മെന്റൽ സ്റ്റേജ് കൊണ്ട് ചിലപ്പോൾ അയാൾ അങ്ങനെ ആയി പോകുന്നത് അവസാനം അവസാനം ഒക്കെ എത്തുമ്പോൾ ആളുകളെ കാര്യം ഇടക്കിടയ്ക്ക് അയാൾ സ്വപ്നം കണ്ട് എഴുന്നേൽക്കുന്നുണ്ട് അയാൾ അച്ഛനെ സ്വപ്നം കാണുന്നുണ്ട് പിന്നെ അയാളുടെ ചേട്ടനാണെന്ന് തോന്നുന്നില്ല അയാളുടെ ചേട്ടനെ സ്വപ്നം കാണുന്നുണ്ട് ചേട്ടൻ വന്ന് ഇടയ്ക്ക് മുഖത്തോട് മുഖത്ത് നോക്കി നിൽക്കുന്നുണ്ട് അവർ അതൊക്കെ എനിക്ക് മെന്റൽ സംഭവിച്ചു തോന്നുന്നു അതെ നമുക്ക് ഇതെല്ലാം മനുഷ്യന്റെ ഉള്ളിലാണ് ഇതെല്ലാം ഉണ്ടാവും നമ്മൾ ഇത് ഇപ്പം എന്താണ് എന്തെങ്കിലും എന്തെങ്കിലും ഒരു ശക്തി ആവാഹിക്കുന്നതോ അല്ലെങ്കിൽ ആവേശിക്കുന്നതോ ആണെന്ന് നമ്മൾ പറയുമെങ്കിൽ ഇതെല്ലാം ഒരു മനുഷ്യന്റെ ഉള്ളിലാണ് അവര് ഒരു പോയിന്റ് കഴിഞ്ഞാൽ കിട്ട എത്തുന്ന ഒരു ഉന്മാദ അവസ്ഥയിൽ മനുഷ്യന് അമാനുഷികമായിട്ടുള്ള കഴിവുകൾ കിട്ടുകയും അത് നമ്മളെല്ലാ കൊല്ലം തെയ്യത്തിൽ നമ്മൾ കാണുന്നതും ആണ് തീയിലൂടെ നടക്കുന്നു തെങ്ങിലേക്ക് ഓടിക്കേറുന്നു ആളുകൾ അനുഗ്രഹിക്കുന്നു പക്ഷെ അതെല്ലാം അവിടെ ആയിട്ടുള്ള ഇമോഷൻസ് മാത്രമാണ് അവിടെ ഉണ്ടാകുന്നത് അല്ലാതെ അവിടെ സംഭവിച്ചു പോകുന്ന കാര്യങ്ങളാണ് അത് ആ ഒരിതില് അങ്ങനെ അമാനുഷികമായ കഴിവുകൾ ആളുകൾക്ക് കിട്ടും അപ്പോൾ അതില് പക്ഷെ ഇവര് ചെയ്യുന്നത് എല്ലാര്ക്കും വേണ്ടി നല്ലതിന് വേണ്ടിയിട്ട് അവരതിലേക്ക് എത്തുന്നു ആ ഒരു വല്ലാത്തൊരു വല്ലാത്തൊരവസ്ഥയിൽ ഇതിപ്പോൾ നമ്മൾ ഈ കാവടി എടുക്കുന്ന ആളുകളൊക്കെ തുള്ളുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് വെളിച്ചപ്പാട് തുള്ളുന്നു നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അതെല്ലാം ആ ഒരു ഇവരുടെ അകത്തുള്ള വിശ്വാസങ്ങൾ ഇവർ കേട്ടിട്ട് കേട്ട് വളർന്ന കഥകൾ കാര്യങ്ങൾ അവര് ഇത്രയും നാളും അവരുടെ ചുറ്റും സംഭവിച്ച കാര്യങ്ങൾ അവർ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അപ്പോൾ അതിൻ്റെ എല്ലാത്തിൻ്റെയും ഒരു കണ്ടിന്യൂറ്റി ആയിട്ട് നമുക്കത് കാണാൻ പറ്റും അപ്പോഴും സ്വന്തം ആളുകൾക്ക് വേണ്ടി അല്ലെങ്കിൽ തങ്ങളുടെ വീട് എന്താണോ അതിനെ പ്രൊട്ടക്ട് ചെയ്ത് നിർത്തുക നമ്മുടെ വീട് നമ്മുടെ വീടാണോ സ്നേഹിക്കുക ആ ഒരു മെസ്സേജും സിനിമ സിനിമ ഈ നമ്മൾ എത്രയൊക്കെ നല്ലതെന്ന് പറഞ്ഞാലും ടെക്നിക്കൽ സൈഡ് പറഞ്ഞാലും നമ്മൾ സംസാരിച്ചു ഒക്കെ ആണെങ്കിൽ തന്നെ അതിൽ പൊളിറ്റിക്കലി കറക്റ്റ് അല്ലാത്ത ഒരുപാട് സീൻ വന്നു പോകുന്നുണ്ട് ഒരു പാട്ട് തന്നെ പൊളിറ്റിക്കലി കറക്റ്റ് അല്ലാത്തൊരു പാട്ടുണ്ട് എന്താ പറയാ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ കുളിക്കുമ്പോൾ ഒരു എന്തുകൊണ്ട് മാറുന്നില്ല എന്നുള്ള ചോദ്യം നമുക്ക് ചോദിക്കാവുന്നതാണ് ഓഡിയൻസിനെ എൻഗേജ് അതോ ഓർഗാനിക് ആയിട്ട് ഉണ്ടായി പോകുന്നതാണോ എന്താണ് തോന്നുന്നത് അത് ഓഡിയൻസിനെ എൻഗേജ് ചെയ്യാൻ എനിക്ക് തോന്നുന്നു കാരണം ഒരു പോയിന്റ് വരെ മാസ് സിനിമകളും മസാല സിനിമകളും മാത്രം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഓഡിയൻസ് ആണ് പ്രത്യേകിച്ച് കന്നഡിക ഓഡിയൻസ് അങ്ങനെയാണ് എന്ന് എനിക്ക് തോന്നുന്നു അതെ അതെ ഒരുപാട് ഇതുണ്ട് അതുകൊണ്ട് അത് അതിൽ നിന്ന് വിട്ടു വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഇതുപോലെ അത് ആദ്യത്തെ ആ ഒരു ഇച്ചിരി നേരം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതേപോലെയുള്ള ഒന്നും നമ്മൾ കാണില്ല ഒഴിവാക്കി കഴിഞ്ഞാൽ കുറച്ചും അതെ അതെ അതേപോലെ തന്നെ ഈ സിനിമയിൽ ആ നാട്ടിൽ നിന്ന് ആദ്യമായിട്ട് പഠിച്ച് ജോലി കിട്ടുന്നത് ഒരു സ്ത്രീക്കാണ് അവർ ആ ജോലിക്ക് പോകണമെന്ന് ആ ഗ്രാമം മുഴുവനായി ആഗ്രഹിക്കുന്നു അവരെല്ലാവരും ആ ജോലിക്ക് വേണ്ടി എന്നിട്ട് ആ പെൺകുട്ടി ആണ് അവിടെ ഉള്ള വേറെ അവിടെ എന്താണ് ബൈക്ക് എന്തോ കിട്ടുന്ന ഒരാളിനെ ബൈക്ക് ഓടിക്കാനൊക്കെ പഠിപ്പിക്കുന്നത് എന്നിട്ട് അവർ ബൈക്ക് ഓടിച്ചുകൊണ്ടാണ് വരുന്നത് അവര് കാട്ടിൽ ആണ് അവര് ജോലിക്ക് പോകുന്നത് അപ്പോൾ അതെല്ലാം വെച്ച് നോക്കുമ്പോഴും നമുക്ക് എവിടേക്കോ അങ്ങോട്ടും ഇങ്ങോട്ടും കോൺട്രക്ട് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് പക്ഷേ എന്നാലും അത് പതുക്കെ പതുക്കെ ആ ഒരു ട്രെൻഡ് മാറി വരുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ഹിന്ദി സിനിമകളോ ഇല്ലെങ്കിൽ അർജുൻ റെഡ്ഡി പോലുള്ള സിനിമകളൊക്കെ എടുത്ത് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു ട്രെൻഡ് എന്തായാലും മാറി വരുന്നുണ്ട് അപ്പോൾ അത് ഇനിയും താഴോട്ട് 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 വന്ന് പതുക്കെ മാറും എന്ന് വിശ്വസിക്കും